നബീവിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഇസ്ലാമത വിശ്വാസികളുടെ രാജ്യവ്യാപക പ്രതിഷേധം വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം സംഘടിച്ച വിശ്വാസികളും പോലീസും തമ്മിൽ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം നൽകി നബി വിരുദ്ധ പരാമർശം നടത്തിയ ബി ജെ പി നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് എല്ലായിടത്തും പ്രതിഷേധം തുടങ്ങിയത് ദില്ലി ജമ്മു കശ്മീർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര തെലങ്കാന ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധമുണ്ടായത് ദില്ലി ജമാ മസ്ജിദിനു മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു മുഹമ്മദ് പോലീസും സിആർപിഎഫും എത്തിയാണ് പ്രതിഷേധക്കാരെ മസ്ജിദിനു മുന്നിൽ നിന്ന് മാറ്റിയത് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അസുദുദ്ദീൻ ഒവൈസിയുടെ അണികളാണെന്നാണ് കരുതുന്നതെന്നും പ്രതിഷേധിച്ചവരെ പിന്തുണയ്ക്കുന്നില്ലെന്നും ദില്ലി ജമാ മസ്ജിദ് ഇമാം പറഞ്ഞു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പോലീസും സമരക്കാരും തമ്മിൽ കല്ലേറുണ്ടായി പോലീസ് ടിയർഗ്യാസ് പ്രയോഗിച്ചു സമരക്കാർ പോലീസ് വാഹനം തകർത്തു നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിയൊന്ന് പേരെ അറസ്റ്റ് ചെയ്തു ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടിക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി പശ്ചിമബംഗാളിൽ പലയിടങ്ങളിലും സമരക്കാർ റോഡ് തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി ജാർഖണ്ഡിലെ റാഞ്ചിയിലും സംഘർഷമുണ്ടായി സമരക്കാർ വാഹനങ്ങൾക്ക് തീയിട്ടു സംഘർഷമുണ്ടായതിനെ തുടർന്ന് കാശ്മീരിലെ ബധേർവയിലും കിഷ്ത്വാറിലും കർഫ്യൂ ഏർപ്പെടുത്തി നെബിവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ രാജ്യമെങ്ങും പ്രതിഷേധം കടുക്കുകയാണ് വിദ്വേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പ്രതിഷേധിച്ചവരുടെ ആവശ്യം അതേസമയം പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത കർശനമാക്കുകയാണ് കേന്ദ്ര സർക്കാരും ദില്ലി ജമാ മസ്ജിദിന് മുന്നിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം വൈശാഖ് ആര്യൻ ഏഷ്യാനെറ്റ് ന്യൂസ്